ഹലോ ഗൈസ് എല്ലാവർക്കും സ്റ്റോക്ക് സ്റ്റോക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ലൈവായിട്ടൊരു ട്രേഡിൽ എൻട്രി ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ ടു ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത് ഏകദേശം ഈ ഒരു വൺ സെവൻറ്റി ത്രീയിലാണ് ഇവിടെ നമുക്ക് ലോങ് വിക്ക് വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അവിടെ ആ ഒരു എൻട്രി എടുത്തത് സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെയാണ് വച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു എൻട്രി പ്രൈസിലൊക്കെയാണ് അപ്പോൾ ലോസ് വന്നാലെനിക്ക് കുഴപ്പമില്ല നമ്മളെന്തായാലും നമുക്ക് നോക്കാം കാരണം ഇതിപ്പോൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇന്ന് എക്സ്പയർ ആയതുകൊണ്ടും പ്രൈസിന് നല്ല രീതിയിൽ പുഷ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് ടീറ്റെ ഡി കെ ആ പ്രൈസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തത് അപ്പോൾ ഈ ഒരു ട്രേഡ് വളരെ സിമ്പിളായിരുന്നു ഈ ഒരു ടോപ്പിലുള്ള ലിക്വിഡിറ്റി ലിക്വിഡിറ്റി പ്രൈസ് എടുക്കും എന്നുള്ള രീതിയിലായിരുന്നു സൊ പ്രൈസ് എടുക്കുന്നുണ്ട് ഞാനപ്പോൾ ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ എൻ്റെ ആ ഒരു പ്രൈസ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ് ഓക്കെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഓക്കെ ആ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് എടുക്കാനുള്ള റീസൺ പെട്ടെന്ന് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും നിഫ്റ്റിയുടെ ആ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ ചാർട്ടും ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഹൈ മേഡ് ചെയ്യുന്നു ആ ഒരു സെയിം ഹൈ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഹൈ നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഓക്കെ ഇതിനകത്ത് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ഒരു കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ പ്രീമിയം ഒന്ന് കൂടുതലാണ് സാധാരണ ഇന്ന് എക്സ്പയറി ആവുമ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം പെട്ടെന്ന് തീറ്റടിക്കുക കാരണം കുറയേണ്ടതാണ് പക്ഷെ മറിച്ച് ഇവിടെ നമുക്ക് ഒരു പുഷാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട് കാരണം ഈ ഒരു സിക്സാക്ക് മൂവ്മെൻറ്റ് കാണാം ഇവിടെ കുറേ പേര് ഷോർട്ടിങ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മൊത്തം ഈ ഒരു ലെവലിന് എബോ ആയിരിക്കും സോ ആ ഒരു എബോവിലേക്ക് മാർക്കറ്റ് സ്ക്വീസ് ആവാൻ അതായത് ഓർഡേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് മാർക്കറ്റിൻ്റെ വാല്യൂ അവിടേക്ക് പുഷ് ചെയ്യാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് സോ ആ ഒരു ടൈമിലാണ് ആക്ച്വലി നമുക്ക് അവിടെ ഒരു വിക്ക് ഓക്കെ നേരത്തെ നമ്മളൊരു വിക്ക് ഫോം ചെയ്തെന്ന് പറഞ്ഞു ആ ഒരു വിക്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ വന്നിട്ടുള്ള ടോപ്പ് നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് അതിനെ ബോ ലിക്വിഡിറ്റി ഉള്ളത് ആ ലിക്വിഡി ആ ഒരു ടോപ്പ് എടുത്തപ്പോൾ തന്നെ ഞാൻ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നതും ഓക്കെ ഇതൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ആണ് നമുക്ക് നോക്കിയാണ് ഓൾമോസ്റ്റ് സിക്സ് മിനിറ്റ്സ് സോറി ഓക്കെ സിക്സ് മിനിറ്റ്സിലാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടായത് മേ ബി നമുക്ക് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി വെച്ചിട്ട് സെല്ല് ചെയ്താൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഈ ഒരു ലെവലാണ് ഏകദേശം ഈ ഒരു ലെവൽ വരുന്നു ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റീസ് ആണ് എടുത്തിട്ടുണ്ടായുള്ളൂ സോ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയ അപ്പോൾ തന്നെ ഞാനത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് ചിലപ്പോൾ അവിടേക്കായിരിക്കാം പക്ഷേ എനിക്ക് പ്രശ്നമില്ല എൻ്റെ ആ ഒരു വ്യൂ കറക്റ്റായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുമ്പോൾ ഒരു വൺ ഈസ് ടു ടു റേഷ്യോയിൽ നമുക്ക് ആ ഒരു ടാർഗറ്റും കിട്ടിയിട്ടുണ്ട് സോ ഇനി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു സ്കാൽ പോർഡ് ചെയ്തു ആക്ച്വലി അത് ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി അതിനകത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് ക്യാൻഡിലാണ് ആക്ച്വലി സ്കാൽപ്പ് ചെയ്തത് നമുക്ക് നല്ലൊരു ബിഗ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് ഒരു നിഫ്റ്റിയുടെ ഓപ്ഷൻ ചാർട്ടിൽ ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ നടന്നെങ്കിലും നമ്മുടെ ഈ ഒരു ചാർട്ടിൽ വന്നിട്ടുണ്ടായില്ല അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം ഏകദേശം ആ ഒരു ഹൈൽ വന്നിട്ട് നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടുണ്ട് സോ ഇവിടുത്തെ ഓഡേഴ്സ് എടുക്കുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ലോങ് എൻട്രി ചെയ്തത് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിന് എബോവ് ആയപ്പോഴേക്കും ഞാൻ അത് എക്സിറ്റ് ചെയ്തു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആക്ച്വലി റെക്കോർഡിങ് ഓണാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ആക്ച്വലി ഓൺ ആയിരുന്നില്ല ഞാൻ നേരത്തെ ആ ഒരു ട്രേഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു അടുത്ത ട്രേഡ് വരുമ്പോഴേക്കും എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ഓർഡേഴ്സ് എല്ലാം എടുത്തിട്ട് നിഫ്റ്റിയുടെ പ്രൈസ് താഴോട്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടായിരുന്നു അവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം സ്ക്വീസ് ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് താഴോട്ടാണ് സോ പ്രൈസ് താഴോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ ട്രേഡ് എടുത്ത ആ ഒരു വിക്കിന് ബിലോയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി പെട്ടെന്ന് തന്നെ ഞാനൊരു ട്രേഡ് എടുക്കുന്നില്ല നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റീൻ തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ സിസ്റ്റം അനുസരിച്ച് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ട്രേഡ് എടുക്കാറ് ഇനി എന്തായാലും ഒരു രണ്ട് മണിക്കൂടി ഉണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടാണെങ്കിൽ ട്രേഡ് ഓക്കെ അപ്പോൾ സമയം ഓൾമോസ്റ്റ് മൂന്നേ പതിനെട്ടായിട്ടുണ്ട് ഞാൻ രണ്ട് പൊസിഷനാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ഒന്ന് ഈ ഒരു പുട്ട് പൊസിഷനും പിന്നെ ഒന്ന് ഈ ഒരു കോൾ പൊസിഷനും ഒരെണ്ണം നമുക്ക് ഫുൾ പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റി ഞാൻ ആ ഒരു സ്പൈക്കിലാണ് സെല്ല് ചെയ്തത് കറക്റ്റ് ആ ഒരു വിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഓപ്ഷൻ ആ ഒരു എൻഡ് ചെയ്യാറാകുമ്പോൾ ഒരു സ്പൈക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു സ്പൈക്കിൽ ഞാൻ സെല്ല് ചെയ്തു ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ ഓക്കെ ഓക്കെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഒന്നുള്ളത് പുട്ട് ഓപ്ഷനാണ് പുട്ട് ഓപ്ഷൻ ആയാലും നമുക്കൊരു ആയിരം രൂപയുടെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതായാലും നമുക്കിത് എക്സിറ്റ് ചെയ്യാം സമയം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് നമുക്കൊരു ത്രീ റുപ്പീസിൽ നമുക്കിത് എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ രണ്ട് ട്രേഡും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഓവറോൾ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ട്രേഡ് കൂട്ടിയിട്ടൊരു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡും അതുപോലെ തന്നെ വേറെ സ്കാൽപ്പിംഗ് ട്രേഡ് ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡ് വളരെ സിമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ എക്സ്പയറി ഡേയ്സിൽ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പയർ ആവുന്ന ടൈമിന് മുമ്പ് ചെറിയൊരു സ്പൈക്ക് എപ്പോഴും കിട്ടുന്നതാണ് അപ്പോൾ ആ സ്പൈക്കിലാണ് ഞാൻ ഇവിടെ സെല്ല് ചെയ്തത് അത് ആക്ച്വലി മുകളിലുള്ള ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സ്പൈക്കിൽ സെല് ചെയ്തു നമുക്ക് ആ ഒരു ഓപ്ഷൻ എക്സ്പയർ ആവുന്ന ടൈമിൽ പ്രോഫിറ്റ് കിട്ടി ആ ഒരു തവണ അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് അതിനെ എബോ വയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെ രണ്ട് ടൈമിലായാലും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് വന്നിട്ടില്ല മുകളിലോട്ട് വരാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സെയിം ട്രേഡ് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതായിരുന്നു ഒരു ട്രേഡ് നമ്മൾ സോൾഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇത് ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഞാനകത്തേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് ഡേ ഞാൻ ഒരുവിധം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് റെക്കോർഡിംഗ് ഓൺ ആക്കി ചെയ്യാതെ ഇത്തിരി പാടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാട്ട് പാട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നിരിക്കുന്നു താങ്ക് യു